തൃക്കരിപ്പൂരിൽ 23,000 ഇങ്ങനെയാണ് നമ്പർ. ഇപ്പോൾ നവകേരള സദസ് ആരംഭിക്കുന്നതിന് 3 മണിക്കൂർ മുൻപ് തന്നെ നിവേദനങ്ങൾ സ്വീകരിച്ചു തുടങ്ങും. ഇവ മുഴുവനും സ്വീകരിക്കുന്നവരെ കൗണ്ടറുകൾ പ്രവർത്തിക്കും. നിവേദനം സമർപ്പിക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കൗണ്ടറുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, ഇവർക്കെല്ലാം പ്രത്യേകം കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നു എന്നുള്ളത് ഇന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ലഭിക്കുന്ന നിവേദനങ്ങളും പരാതികളും വേഗത്തിൽ തീർപ്പാക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. നിവേദനങ്ങളുടെയും പരാതികളുടെയും സ്ഥിതി www.navakeralasadas.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് അറിയാനാണ്. രസീത് നമ്പരോ പരാതിയിലുള്ള മൊബൈൽ നമ്പറോ നൽകിയാൽ മതി. പരാതികളിൽ 2 ആഴ്ചക്കുള്ളിലും കൂടുതൽ നടപടിക്രമം ആവശ്യമെങ്കിൽ പരമാവധി 4 ആഴ്ചക്കുള്ളിലും ജില്ലാതല ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കും. ജില്ലാതലത്തിൽ തീരുമാനമെടുക്കേണ്ട കാര്യമാണിത്. സംസ്ഥാന തലത്തിൽ തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളിൽ ജില്ലാ ഓഫീസർമാർ വകുപ്പ് തല മേധാവി മുഖേന റിപ്പോർട്ട് സമർപ്പിക്കും. ഇത്തരം പരാതികൾ 45 ദിവസത്തിനകം തീർപ്പാക്കും. അപേക്ഷകന് ഇടക്കാല മറുപടിയും നൽകുന്നതാണ്. ഇപ്പോൾ 2 ദിവസത്തെ അനുഭവം മുൻനിർത്തി ഇന്ന് മുതൽ ഓരോ കേന്ദ്രത്തിലും നവകേരള സദസ്സിൻ്റെ വേദികളോടനുബന്ധിച്ച് നിവേദനങ്ങളും പരാതികളും സ്വീകരിക്കുന്ന 20 കൗണ്ടറുകളാണ് പ്രവർത്തിക്കുക. ഇന്നലത്തെ അനുഭവം കൂടി വന്നപ്പോൾ 20 കൗണ്ടറുകൾ പ്രവർത്തിക്കുന്ന കാര്യം. നമ്മുടെ സംസ്ഥാനം ഭവനരഹിതരില്ലാത്ത കേരളമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പ്രതിജ്ഞാബദ്ധതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ലൈഫ് മിഷന്റെ ഭാഗമായി ഈ സാമ്പത്തിക വർഷം 71,861 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ നിർമ്മാണത്തിനായി കരാർ വച്ചത് 141,257 വീടുകളാണ്. ഇതിൽ 15,518 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ലൈഫ് മിഷൻ തകർന്നു എന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ലക്ഷ്യമിട്ടതിലും ഇരട്ടി വീടുകളുടെ ജീവിക്കണമെന്ന ലക്ഷ്യബോധമാണ് ലൈഫ് മിഷൻ്റെ രൂപീകരണത്തിലേക്ക് എത്തിച്ചത്. ആ ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിലുണ്ടാകുന്ന ഓരോ തടസ്സവും ഗൗരവമുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം ചില പിശകുകളോടെ ഭവന നിർമ്മാണ പദ്ധതി സംബന്ധിച്ച് ഒരു വാർത്ത നൽകുകയുണ്ടായി. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക, കേന്ദ്ര സർക്കാർ വിഹിതം നൽകാത്തതിനാൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന പദ്ധതി മുടങ്ങിയെന്നാണ് വാർത്ത വന്നത്. PMAY ഗ്രാമീൺ പദ്ധതിയിൽ 2020-21 ശേഷം കേന്ദ്രം ടാർഗറ്റ് നിശ്ചയിച്ച് നൽകിയിട്ടില്ല. അതുകൊണ്ട് 3 വർഷമായി ആ പട്ടികയിൽ നിന്നും പുതിയ വീടുകളൊന്നും അനുവദിക്കാൻ കഴിയുന്നില്ല. ഈ നിലപാട് തിരുത്താൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. കേരളത്തിൽ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ എണ്ണം 236,670 ആണ്. ഇതിൽ 36,703 വീടുകൾക്കുള്ള സഹായമാണ് ഇതിനകം കേന്ദ്രം അനുവദിച്ചത്. ഇതിൽ
പൂർത്തിയായി കഴിഞ്ഞു. ഓരോ വർഷവും കേന്ദ്രം തീരുമാനിക്കുന്ന എണ്ണം അനുസരിച്ചാണ് വീടുകൾ അനുവദിക്കുന്നത്. കേരളത്തിന് അനുവദിക്കുന്ന സഹായം കൃത്യമായി വിതരണം ചെയ്യാൻ എല്ലാ നടപടികളും സംസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വീടുകൾ കേന്ദ്രം അനുവദിക്കുന്നില്ല എന്നതാണ് വസ്തുത. വീടൊന്നിന് 72,000 രൂപയാണ് ഗ്രാമീണ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഈ പദ്ധതി ഇത് 72,000 അല്ല, സർക്കാർ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം 4,00,000 രൂപയാക്കി കേരളം വിതരണം ചെയ്യുക. ആ വാർത്തയിൽ പറഞ്ഞത് 2,10,000 രൂപ കേന്ദ്ര വിഹിതമെന്നാണ്. അത് എവിടുന്ന് കിട്ടിയ കണക്കാണെന്നറിയില്ല. ഈ യഥാർത്ഥ കണക്ക് ഇതാണ്. PMAY ഗ്രാമീണിൽ 260,44,00,000 രൂപ കേരളത്തിന് ലഭിക്കേണ്ടതിൽ 187,50,00,000 രൂപയാണ് കിട്ടിയത്. അതായത് 260,44,00,000 187,50,00,000 കിട്ടിയത്. ഇതിൽ 157,58,00,000 ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ അനുവദിക്കപ്പെട്ട വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതിന് അനുസരിച്ച് ബാക്കി തുകയും വിതരണം ചെയ്യുകയാണ് ചെയ്യുക. അനുവദിക്കുന്ന വീടുകൾക്ക് തന്നെ കടുത്ത നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത്. PMAY ഗുണഭോക്താവാണെന്ന വലിയ ബോർഡ് വെക്കണമെന്ന നിബന്ധന അടക്കമാണ് വരുന്നത്. മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യമാണ് പാർപ്പിടം. അത് അവിടെ കേന്ദ്ര സർക്കാരിൻ്റെയും പ്രധാനമന്ത്രിയുടെയും പരസ്യത്തിന് ഉപയോഗിക്കണമെന്ന വാശി നല്ല കാര്യമല്ല. വിഷകോടെയാണെങ്കിലും ഈ വിഷയം വാർത്തയായി നൽകിയത് സന്തോഷകരമായ കാര്യമാണ്. ആ വാർത്ത നൽകിയതിന് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. മറച്ചുവെക്കപ്പെടുന്ന കാര്യങ്ങൾ സമൂഹത്തോട് തുറന്നു പറയാനുള്ള ഉദ്യമം കൂടിയാണ് നവകേരള സദസ് എന്ന് ഇന്നലെ സൂചിപ്പിച്ചിരുന്നല്ലോ. അത് ഇന്ന് ഒരു കൂട്ടർക്ക് ഒരു പരിഹാസ്യമായി തോന്നിയതായിട്ട് കണ്ടു. മറച്ചുവെക്കപ്പെടുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയേണ്ടതല്ലേ? അങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നതും ജനങ്ങൾ അനിവാര്യമായും അറിയേണ്ടതുമായ ഒരു വിഷയം തന്നെയാണ് ഭവന നിർമ്മാണത്തിൻ്റെ പ്രശ്നം. കേന്ദ്രം കേരളത്തിനുള്ള ഫണ്ട് വിഹിതം നിരന്തരം തടഞ്ഞില്ലെങ്കിൽ ഈ സമയത്തിനുള്ളിൽ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോട് അടുക്കാൻ കഴിയുന്ന സ്ഥിതി വരുമായിരുന്നു. ഫണ്ട് തടയുക, അനാവശ്യ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുക, മറ്റെല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ലൈഫ് മിഷനെ തകർക്കാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെല്ലാവർക്കും ഭവനങ്ങൾ ലഭ്യമാക്കാനുള്ള ശ്രമത്തിന് പിന്തുണ നൽകുക എന്നത് മനുഷ്യത്വപരമായ ഉത്തരവാദിത്വമാണ്. അത് നിറവേറ്റാൻ എല്ലാവരും തയ്യാറാകണം, അതിനായി മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ലൈഫിനെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ ശ്രമിക്കരുത്. എത്ര വലിയ വെല്ലുവിളികൾ വന്നാലും ലൈഫിൻ്റെ ഭാഗമായുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകില്ല എന്നതും ഉറപ്പിച്ച് തന്നെ പറയാൻ ആഗ്രഹിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. അത് അവരല്ലേ ചെയ്തത്? ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം നിങ്ങൾക്കറിയാലോ,
എല്ലാവരും വിവിധ പാർട്ടിക്കാരാണ്, കേരളത്തിലെ എൽ ഡി എഫിൻ്റെ വക്താക്കളുമാണ്. ഞങ്ങൾ ആ വക്താക്കളായി മാറാനെല്ലാവരും ശ്രമിച്ചത്. ഞങ്ങളിതൊരു സർക്കാർ പരിപാടി എന്ന നിലക്ക് തന്നെ സർക്കാരിൻ്റെ പൊതുവായ കാര്യങ്ങൾ, ഈ സംസ്ഥാനത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണല്ലോ ഉൾപ്പെട്ടത്. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു.